ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകണ്ടാവും, കാരണം നിങ്ങൾ തമ്പനേല് നോക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് ആപ്സ് വർക്കൗട്ടാണ്. ആപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വയറിൻ്റെ ഈ ഭാഗം ചാടത്തുള്ളു പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നമ്മൾ ഈ ആപ്സ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം, ഫ്രീ ജമ്പാണ്. അപ്പം ഫ്രീ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി ഫുള്ളൊന്ന് വാം ആവും. വാം ആയതിന് ശേഷം മാത്രം ഫ്രീ ജമ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ 40 എണ്ണം വീതം 3-4 സെറ്റ് ചെയ്യുക. അതാണ് ഫ്രീ ജമ്പിൻ്റെ കണക്ക്, മനസ്സിലായോ? ഈ ഫ്രീ ജമ്പ് ചെയ്യണതിനനുസരിച്ച് ഈ ഫ്രീ ജമ്പിൻ്റെ 2.5 ഇരട്ടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ട ഈ ആപ്സ് വർക്കൗട്ടും മറ്റു കാര്യങ്ങളും. ഫുഡിൻ്റെ കാര്യം, ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ ആരും ഫുഡൊന്നും കുറക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കേണ്ട ഫുഡ്, നമ്മളെ രാവിലത്തെ ഫുഡ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലത്തെ ഫുഡ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ നമുക്ക് പറ്റാവുന്നത്ര മാക്സിമം ഫുഡ് കഴിച്ചു, അതിനെക്കാട്ടിലും കുറവായിരിക്കണം നമ്മൾ ഉച്ചക്ക് കഴിക്കണ ഫുഡ്. ഉച്ചക്ക് കഴിച്ചതിന് ഫുഡിനെക്കാട്ടിലും കുറവായിരിക്കണം നമ്മൾ രാത്രി കഴിക്കേണ്ട ഫുഡ്. ഇപ്പോൾ നിങ്ങൾ പറയണം, ബ്രോ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല, വയറു നിറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പ്, അതായത് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക, അതായത് മാക്സിമം വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കാൻ തൊട്ട് മുമ്പ്, ഭക്ഷണം കഴിക്കാൻ തൊട്ട് ശേഷവും വെള്ളം കുടിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. പിന്നെ രാത്രി നമ്മളിപ്പോൾ 10 മണിക്കാണ് ഉറങ്ങണമെങ്കിൽ 2.5 മണിക്കൂർ മുമ്പ് നിർബന്ധമായിട്ടും ഭക്ഷണം കഴിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ആപ്സ് നല്ല ഉണ്ടാവും, നല്ല ഷേപ്പുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് കടക്കാം. ദിസ് ദ ഫസ്റ്റ് വർക്കൗട്ട് ആണ്. പുഷ്ടപ്പിന് സ്റ്റാൻസ് നിന്നിട്ട് കാലില് കുറച്ച് കത്തി വെക്കുക, കയ്യിൽ ഇങ്ങനെ അങ്ങനെ പോവാം. ഞാൻ പോയി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ലെവലിൽ നിൽക്കണം. ഈ ലെവലിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക്, അതായത് ആപ്സിൻ്റെ ഭാഗം ടൈറ്റായി തുടങ്ങും. അതാണ് ഫസ്റ്റ് വർക്കൗട്ട്. നമ്മൾ ദിവസത്തെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ കിടക്കാം. കിടന്നതിന് ശേഷം കിടക്കുന്നതിന് ശേഷം കാലിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കാം. പൊക്കി പിടിച്ചതിന് ശേഷം അടിയിൽ കൊണ്ടു നോക്കാം. കാലിൽ രണ്ടും നമ്മൾ അത് വിടർത്തിയല്ല വെക്കേണ്ടത്, അതിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് തന്നെ വെക്കണം. എന്നിട്ട് വേണം കാല് നമ്മൾ പൊക്കാൻ. നമ്മൾ ചില സെക്കൻഡ് വർക്കൗട്ട് ഇതായിരുന്നു. തേർഡ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി ഉണ്ട്. ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഇതിൻ്റെ ഇവിടെ കൊണ്ട് നിൽക്കാം. അടിയിൽ മുട്ടിക്കരുത്, കാലിങ്ങനെ നേർക്കാൻ വെക്കണം. അതിനുശേഷം ഇങ്ങനെ വെക്കാം. അതാണ് നമ്മളെ സ്ഥലത്ത് തേർഡ് വർക്കൗട്ട്. നമ്മളെ സ്ഥലത്ത് ഫോർത്ത് വർക്കൗട്ട് എന്ന് ഗൈസ്. അപ്പോൾ നമ്മളുടെ സ്ഥലത്ത് 4th എക്സസൈസ്, അതായത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സസൈസ്, ആപ്സിനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സസൈസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. കിടക്കുക, ഒരു കൗണ്ടിൽ ഇങ്ങനെ പിടിക്കാം, പിന്നെ വെക്കാം. പരമാവധി സ്പീഡിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ആപ്സ് ടൈറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇനി ലാസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടിരിക്കും, ഒരു ബോണസ് കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളെ ബോണസ് വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ആപ്സ് വർക്കൗട്ട് പരമാവധി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കുനിയും. കുനിയാൻ തുടങ്ങി, കുനിയാണ്ട് ഞാൻ ചെസ്റ്റ് ആണോ സ്ട്രെച്ച് ആവണം. ചെസ്റ്റ് സ്ട്രെച്ച് ആവാനുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്തിട്ട് പരമാവധി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നല്ല വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അദ്നാൻ സൈനിങ് ഓഫ്.